ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഫോക്കസ് ട്യൂഷൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10-ാം ക്ലാസ് ഫിസിക്സിലെ 7-ാമത്തെ ലെസൺ ആയിട്ടുള്ള സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്ന പാഠമാണ്. ആ പാഠത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കേണ്ടത് അതൊക്കെ ഒന്ന് നമുക്ക് കവർ ചെയ്ത് പോവാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഫോസിൽ ഫ്യൂവൽ എന്നുള്ളത് പഠിക്കാം. ഈ ഫോസിൽ ഫ്യൂവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് എന്താണ് ചെടികളും ജീവജാലങ്ങളെല്ലാം ഭൂമിയിലടിയിൽ പെട്ടുപോയിട്ടുണ്ട്. നമുക്കറിയാം ഭൂമിയിലടിയിൽ എന്താണ് എയർ ഉണ്ടാ ഇല്ല. അപ്പോൾ ആബ്സെൻസ് ഓഫ് എയറിൽ ഭൂമിയിലടിയിൽ ഒരുപാട് ചൂടും പ്രഷറൊക്കെ ഇങ്ങനെ കൂടുമ്പോൾ, അതായത് ഉയർന്ന ടെമ്പറേച്ചറിലും ഉയർന്ന പ്രഷറിലും ആബ്സെൻസ് ഓഫ് എയറിൽ ഈ ഭൂമിയിലടിയിൽ പെട്ടുപോയിട്ടുള്ള ചെടികൾക്കും ഈ ജീവജാലങ്ങൾക്കെല്ലാം ഒരു രൂപാന്തരം സംഭവിക്കും, ഒരു ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടാവുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഫോസിൽ ഫ്യൂവൽസിനെ പ്രധാനമായിട്ടും നമുക്ക് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്ന് കോള്, ഒന്ന് പെട്രോളിയം, ഒന്ന് നാച്ചുറൽ ഗ്യാസ്. ഓക്കെ, കോളെന്ന് പറഞ്ഞാൽ കൽക്കരി, പിന്നെ പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ, ഇങ്ങനെ നമുക്ക് 3 തിരിക്കാം. അതിലൊന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോളിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ കൽക്കരിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഫോസിൽ ഫ്യൂവൽസിലെ ഒന്നാമത്തെ ആളാണ് ആര്? കോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൽക്കരി എന്ന് പറയും. അതായത് ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഫോസിൽ ഫ്യൂവലാണ് ഏത്? കോൾ എന്ന് പറയുന്നത്. ഈ കോളിനകത്ത് കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻ്റ് അല്ലെങ്കിൽ ഒരു ഘടകം എന്ന് പറയുന്നത് ആരാണ്? കാർബണാണ് കേട്ടോ. ഈ കാർബൻ്റെ കണ്ടൻ്റ് അനുസരിച്ച്, കാർബൻ്റെ കണ്ടൻ്റ് ഓരോ കൽക്കരിയിലും കാർബൻ്റെ കണ്ടൻറ്റ് വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ച് അതിന് 4 പേരുകളായിട്ട് തിരിച്ചിട്ടുണ്ട്: പീറ്റ്, ലിഗ്നൈറ്റ്, ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ് കോള്. ഓക്കെ, കാർബൻ്റെ കണ്ടൻ്റ് അനുസരിച്ച് കോളിനെ 4 തിരിച്ചിട്ടുണ്ട്. പിന്നെ ഈ കോളിനെ ഡിസ്റ്റിൽ ചെയ്താൽ എങ്ങനെ ഡിസ്റ്റിൽ ചെയ്യണം? ആബ്സെൻസ് ഓഫ് എയറിൽ ഡിസ്റ്റിലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ഇതിനകത്തു നിന്ന് കിട്ടും? അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോളിനകത്തു നിന്ന് പഠിക്കാനുള്ളൂ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെട്രോളിയമാണ് കേട്ടോ. പെട്രോളിയം എന്ന് പറയുന്നത് മറ്റൊരു ഫോസിൽ ഫ്യൂവലാണ്. ഈ പെട്രോളിയത്തിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റുകളാണ് ഏതൊക്കെ? പെട്രോളിയം ഗ്യാസ്, പെട്രോള്, ഡീസല്, കെറോസിൻ, നാഫ്ത, ഫ്യൂവൽ ഓയിൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, ഗ്രീസ്, വാക്സ്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് പെട്രോളിയത്തിൽ നിന്ന് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ. അടുത്ത ഫോസിൽ ഫ്യൂവലാണ് ഏത്? നാച്ചുറൽ ഗ്യാസസ് എന്ന് പറയും, അല്ലെങ്കിൽ പ്രകൃതിവാതകങ്ങൾ എന്ന് പറയും. ഇതിനകത്ത് പഠിക്കാനുള്ള 2 പ്രകൃതിവാതകങ്ങളാണ്, അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസസ് ആണ്, LNG CNG. LNG ഫുൾ ഫോമാണ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്നും CNG ഫുൾ ഫോമാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഇതെല്ലാം നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? പെട്രോളിയത്തിനകത്ത് നിന്ന് കിട്ടുന്ന ഗ്യാസസ് ആണ് ഇത് രണ്ടും. ഈ പറയുന്ന 2 ഗ്യാസിലും കാണുന്ന പ്രധാനപ്പെട്ട കമ്പോണൻ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ മീഥെയ്നാണ്. ഏതാണ്? മീഥെയ്ന്. ഇതൊക്കെ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കാറ്? LNG CNG ഒക്കെ എന്തിനു ഉപയോഗിക്കാറ്? ഫ്യൂവലായിട്ട് ഉപയോഗിക്കാറുണ്ട്, വാഹനങ്ങളിൽ ഫ്യൂവലായിട്ട് ഉപയോഗിക്കാറുണ്ട്, ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ പവർ സ്റ്റേഷനുകളിലും നമ്മൾ ഈ പറയുന്ന ഗ്യാസസ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് LPGനെ കുറിച്ചാണ് കേട്ടോ. LPG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഫോമാണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഈ LPG നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഒപ്റ്റെയ്ൻഡ് ത്രൂ ദ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയം. പെട്രോളിയത്തിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒന്നാണ് ഏത്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, അല്ലെങ്കിൽ LPG എന്ന് പറയുന്നത്. ഈ LPG ആണ് നമ്മുടെ വീടുകളിൽ എന്ത് സിലിണ്ടറായിട്ട് ഉപയോഗിക്കുന്നത്, പാചകവാതകമായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ഈ LPG ആണ്. ശരിക്കും LPGക്ക് എന്താണ്? കളറും ഇല്ല, അതുപോലെ സ്മെല്ലും ഇല്ല, കളർലെസ് ആണ്, അതുപോലെ തന്നെ ഓഡർലെസ് ആണ്. ഓക്കെ, പക്ഷേ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറുകളിൽ സ്മെല്ല് കിട്ടാറുണ്ട് അല്ലേ? ഇടയ്ക്ക് ഗ്യാസ് ലീക്കാവുമ്പോൾ നമുക്ക് സ്മെല്ല് കിട്ടാറില്ലേ? അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ LPGയിൽ സ്മെല്ല് കിട്ടാനായിട്ട് നമ്മളൊരു സാധനം നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ എന്ന് പറയുക. എന്താണ് ഈഥൈൽ മെർക്യാപ്റ്റൻ? എന്തിനു വേണ്ടിയിട്ട് LPGക്ക് അകത്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്? ഗ്യാസ് ലീക്കേജ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ? വീട്ടിൽ ഗ്യാസ് ലീക്കേജ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും ഈ സ്മെല്ലുള്ളതുകൊണ്ട്. പിന്നെ LPGക്ക് അകത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട കമ്പോണൻ്റ് ആണ് ഏത്? ബ്യൂട്ടെയിൻ എന്ന് പറയും. എന്താണ് ബ്യൂട്ടെയിൻ?
അതുപോലെ തന്നെ എൽ പി ജി എന്ന് പറയുന്നത് എയറിനേക്കാളും ഡെൻസറാണ്, അല്ലെങ്കിൽ ഡെൻസാന്ദ്രത കുറച്ച് കൂടുതലാണ്. ആർക്ക്? എൽ പി ജി. അതായത് ഇപ്പോൾ എൽ പി ജി ഗ്യാസ് ലീക്കായാൽ തന്നെ അത് മേലേക്ക് പോകാതെ അടിയിൽ തന്നെ ഇങ്ങനെ സെഡിമെൻ്റ് ചെയ്ത് കിടക്കാനുള്ളൊരു കഴിവായിരിക്കുന്നുണ്ട് എൽ പി ജിക്ക്. എയറിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ്, വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ അവരിങ്ങനെ അടിയിൽ തന്നെ ഇങ്ങനെ തങ്ങി കിടക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് വേഗം ഗ്യാസ് ലീക്കായാൽ തന്നെ വേഗം ഡോറുകളൊക്കെ തുറന്ന്, ജനാലുകളും ഡോറുകളൊക്കെ തുറന്നിടാൻ പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇത് എന്താണ്, ഗ്യാസായിട്ട് പുറത്തേക്ക് പെട്ടെന്ന് പോകില്ല, അതുകൊണ്ട് ഡോറുകളും ജനാലുകളും വേഗം നമ്മൾ തുറന്നിടന്നെ വേണം കേട്ടോ. അടുത്തതാണ് എൽ പി ജി ഗ്യാസിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എൽ പി ജി ഗ്യാസിൻ്റെ ഒരു വാലിഡിറ്റി അല്ലെങ്കിൽ എക്സ്പയറിങ് ഡേറ്റ് നമ്മൾക്ക് ആ ഗ്യാസിലിടുമ്പോൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു കോഡ് വെച്ചിട്ടാണ്. അപ്പോൾ ആ കോഡ് നമ്മൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ വാലിഡിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ഗ്യാസ് സിലിണ്ടർ അവിടെ വരച്ചിട്ടുണ്ട്, അതുമ്മൽ A24 എന്ന് എഴുതിയിട്ടുണ്ട്. എങ്കിൽ ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ വാലിഡിറ്റി അല്ലെങ്കിൽ എക്സ്പയറിങ് എത്ര നാൾ വരെയുണ്ട് നമുക്ക് നോക്കാം. ഈ എ എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് മാസങ്ങളെയാണ്. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളെ എ എന്നും, ബി എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ളതിനെ ബി എന്നും, സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസത്തിന് സി എന്നും, ഡി എന്ന് പറഞ്ഞാൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളെ ഡി എന്നും സൂചിപ്പിക്കും. പിന്നെ ഇവിടെ 24 എന്ന് കൊടുത്തിട്ടുണ്ട്, അതെന്താ, അത് വർഷത്തിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ A24 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ, ഇതിൻ്റെ എക്സ്പയറിങ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2024 മാർച്ച് വരെ നമുക്ക് ഈ സിലിണ്ടർ ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായി? 2024 മാർച്ച് വരെ. എ എന്ന് പറയുന്നത് ഏത് മാസം വരെയാണ്? അപ് ടു മാർച്ച്. മാർച്ച് 2024 വരെ ഈ സിലിണ്ടർ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ C24 എന്നാണ് പറയണമെങ്കിലോ, അത് സെപ്റ്റംബർ 2024 വരെ ഈ ഗ്യാസ് സിലിണ്ടർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കോഡ് വെച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വീട്ടിലെ സിലിണ്ടർ കൊണ്ട് നമ്മൾക്ക് ഇതേപോലെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എന്നാലും നമുക്ക് മാത്രമേ അതിൻ്റെ ഒരു സേഫ്റ്റിയുടെ ഇതനുസരിച്ചിട്ടാണ് ഈ കോഡ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ സേഫ് ആണോ നമ്മൾ ഈ കോഡ് വെച്ച് ചെക്ക് ചെയ്യുന്നേ വേണം കേട്ടോ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ എന്താണെന്നാണ്. അതായത് ഈ എൽ പി ജി ഗ്യാസ് സിലിണ്ടറിന് എന്തെങ്കിലും വല്ല തീപിടുത്തൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തീയുടെ ചൂട് കാരണം ഈ സിലിണ്ടറിനകത്തുള്ള എൽ പി ജി എന്ന് പറയുന്നത് എന്താണ്, ലിക്വിഡാണ് അല്ലേ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് പറഞ്ഞാൽ. ഈ ലിക്വിഡ് എന്തായിട്ട് മാറും? ഈ ചൂട് കൂടുമ്പോൾ ഈ എൽ പി ജി ഗ്യാസ് സിലിണ്ടറിനകത്തുള്ള ലിക്വിഡ് വാതകമാവാൻ തുടങ്ങും, അതായത് ഗ്യാസ് ആവാനായിട്ട് തുടങ്ങും. അങ്ങനെ ഗ്യാസ് ആവണ സമയത്ത് ഇതിനുള്ളിലെ പ്രഷർ ഇങ്ങനെ കൂടി വരും. ഈ പ്രഷർ കൂടുമ്പോൾ ഈ എൽ പി ജി ഗ്യാസിന് 250 മടങ്ങ് അതിനെ വികസിക്കാനുള്ള കഴിവായിരിക്കുന്നുണ്ട് എൽ പി ജിക്ക് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇതിനകത്ത് പ്രഷർ കൂടിക്കഴിയുമ്പോൾ ആ സിലിണ്ടറിന് താങ്ങാൻ പറ്റാത്ത പ്രഷറാകുമ്പോൾ ഈ സിലിണ്ടർ പൊട്ടിത്തെറിക്കും. ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ എന്ന് ഇതിനറിയപ്പെടുന്നത്. ഓക്കെ, ഇതിങ്ങനെ പൊട്ടിത്തെറിച്ച് വലിയൊരു സ്ഫോടനമായിട്ട് നമുക്ക് ഇതിനകത്തു നിന്ന് സൗണ്ടും ആ ഒരു പൊട്ടിത്തെറി ഇതിനകത്തു നിന്ന് കാണാനായിട്ട് സാധിക്കും. അടുത്തതാണ് ഗ്രീൻ എനർജി എന്താണ്, ബ്രൗൺ എനർജി എന്താണ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഗ്രീൻ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി പ്രൊഡ്യൂസ്ഡ് ഫ്രം നാച്ചുറൽ സോഴ്സ് ഓർ റിന്യൂവബിൾ സോഴ്സ്, അതായത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് എന്തെന്ന് പറയുന്നത് ഗ്രീൻ എനർജി, അല്ലെങ്കിൽ റിന്യൂവബിൾ, അതായത് നമുക്ക് വീണ്ടും വീണ്ടും ലഭിക്കുന്ന എനർജികളെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഗ്രീൻ എനർജി എന്ന് വിളിക്കാം. എന്നാൽ ബ്രൗൺ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ റിന്യൂവബിൾ സോഴ്സിൽ നിന്ന് കിട്ടുന്നത്, അതായത് നമുക്ക് ഇനി പുതുതായിട്ട് ഉണ്ടാവാത്തതായിട്ടുള്ള സോഴ്സുകൾ ഏതൊക്കെയാണ്, അതിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് എന്ത്, ബ്രൗൺ എനർജി. ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രൗൺ എനർജിക്ക് എക്സാമ്പിളാണ് പെട്രോള്, കൽക്കരി, ഇതൊക്കെ എന്തിനു എക്സാമ്പിളാണ്, ബ്രൗൺ എനർജിക്ക് എക്സാമ്പിളാണ്. എന്നാൽ ഗ്രീൻ എനർജിക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്, നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സോളാർ എനർജി അല്ലേ, വിൻഡ് എനർജി, ഇതൊക്കെ നമുക്ക് എന്തിലുൾപ്പെടുത്താം, ഗ്രീൻ എനർജിയിൽ ഉൾപ്പെടുത്താം. പിന്നെ ഗ്രീൻ എനർജീനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിക്ക് യാതൊരു വിധ തരത്തിലുള്ള ഒരു പൊല്യൂഷനും ഉണ്ടാക്കുന്നില്ല, പ്രകൃതിക്ക് എന്തില്ല, മലിനീകരണം ഒന്നുമില്ല. എന്നാൽ ബ്രൗൺ എനർജീനെ സംബന്ധിച്ച് എന്താണ്, പ്രകൃതിക്ക് മലിനീകരണം ചെയ്യുന്ന ഒന്നാണിത് ബ്രൗൺ എനർജി അല്ലേ. പെട്രോളൊക്കെ ഉപയോഗിക്കുന്ന തോറും എന്താണ് വാഹനങ്ങളിൽ നിന്നുള്ള പുകയൊക്കെ അന്തരീക്ഷത്തിന് മലിനീകരണം തന്നെയല്ലേ. പിന്നെ ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ എനർജീനെ സംബന്ധിച്ച് നമ്മുടെ ഭൂമിയിൽ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഇല്ല. എന്നാൽ ബ്രൗൺ എനർജി ഉപയോഗിക്കുന്നത് മൂലം ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്.
ഓക്കെ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠത്തിനകത്തുനിന്ന് പഠിക്കാനുള്ളൂ. പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ കവർ ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മുടെ ഫോക്കസ് ട്യൂഷൻ്റെ മെമ്പറായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ തരാം. അപ്പോൾ ശരി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ നല്ല വീഡിയോ ലൈറ്റിന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം കേട്ടോ. അപ്പോൾ ശരി.